നമസ്കാരം തലസ്ഥാനത്ത് കൈക്കൂലി കേസിൽ കുടുങ്ങിയ വിജിലൻസ് ഡിവൈഎസ്പി പി പിലായുധൻ നായർ റെയ്ഡിനിടെ വീടിന് പിറകു വശത്തുകൂടി മുങ്ങി അടുത്തിടെ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ തിരുവല്ല മുനിസിപ്പാലിറ്റി മുൻ സെക്രട്ടറി എസ് നാരായണനിൽ നിന്ന് വേലായുധൻ നായർ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു അവിഹിത സ്വത്ത് കേസ് ഒതുക്കി തീർക്കാനാണ് കൈക്കൂലി വാങ്ങിയത് എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ കൂടുതൽ തെളിവുകൾ തേടി വേലായുധൻ നായരുടെ കഴക്കൂട്ടത്തെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇയാൾ മുങ്ങിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം നടത്തുന്നത് കേസിൽ കൂടുതൽ തെളിവുകൾ തേടി ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് യൂണിറ്റ് രണ്ട് റെയ്ഡ് തുടങ്ങി വെച്ചിരുന്നു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് റെയ്ഡ് അവസാനിപ്പിച്ചത് റെയ്ഡിൽ വേലായുധൻ നായർക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടർന്ന് വീട്ടിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ രേഖപ്പെടുത്തിയ മഹസറിൽ വേലായുധൻ നായരെ കൊണ്ട് ഒപ്പുവച്ചു പിന്നാലെ വീടിന് പിറകു പോയ വേലായുധൻ നായരെ കാണാതാവുകയായിരുന്നു എന്നാണ് വിവരം രാത്രി മുഴുവൻ വേലായുധൻ നായരെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല കേസിൽ അറസ്റ്റിലാകുമെന്ന ഭയമാണ് മുങ്ങാൻ വേലായുധൻ നായരെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വേലായുധൻ നായർ മുങ്ങി എന്ന് കാണിച്ച് ഇന്ന് വിജിലൻസ് എസ് പിഴക്കൂട്ടം പോലീസിന് പരാതി നൽകും വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി വി അജയ് കുമാറാണ് വേലായുധൻ നായർക്കെതിരായ കൈക്കൂലി കേസ് അന്വേഷിക്കുന്നത് നാരായണനെയും തിരുവല്ല മുനിസിപ്പാലിറ്റി ഓഫീസ് അസിസ്റ്റന്റ് ഹസീന ബീഗത്തെയും ഇരുപത്തിയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ രണ്ടാഴ്ച മുൻപാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഈ കേസ് അന്വേഷണത്തിനിടെയാണ് വേലായുധൻ നായരും നാരായണനും മുൻപ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പത്തനംതിട്ട വിജിലൻസ് ഡിവൈഎസ്പി ഹരി വിദ്യാധരൻ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ നാരായണൻ ചെങ്ങന്നൂർ മുനിസിപ്പൽ സെക്രട്ടറിയായിരിക്കെ ഫെഡറൽ ബാങ്കിന്റെ ചെങ്ങന്നൂർ ബ്രാഞ്ചിൽ നിന്ന് കഴക്കൂട്ടം ബ്രാഞ്ചിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് വേലായധൻ നായരുടെ മകൻ ശ്യാംലാലിന്റെ അക്കൗണ്ടിലേക്ക് അൻപതിനായിരം രൂപ മാറ്റിയതായി പ്രഥമ വിവര റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നാരായണനെതിരായ അവിഹിത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിച്ചിരുന്നത് സ്പെഷ്യൽ സെൽ ഡിവൈസ് പി ആയിരുന്ന വേലായുധൻ നായർ ആയിരുന്നു ഇതിന് പിന്നാലെ നാരായണനെതിരായ കേസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ് എന്നും തുടർ നടപടി ആവശ്യമില്ലെന്നും കാണിച്ച് വിജിലൻസ് കോടതിയിൽ നാരായണനെ കുറ്റമുക്തനാക്കി റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് വിജിലൻസ് എസ് പി റജി ജേക്കബ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹാമിന് കൈമാറിയതിന് പിന്നാലെയാണ് വേലായുധൻ നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡയറക്ടർ നിർദ്ദേശം നൽകിയത് തിരുവല്ല നഗരസഭയുടെ സെക്രട്ടറി നാരായണനെ കൈക്കൂലി കേസിലാണ് പിടികൂടിയിരുന്നത് നാരായണന്റെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ വേലായുധൻ നായരുടെ മകന്റെ അക്കൌണ്ടിലേക്ക് അൻപതിനായിരം രൂപ അയച്ചു എന്ന് കണ്ടെത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു നാരായണനെതിരെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇത് ഒതുക്കി തീർക്കാൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വേലായുധൻ നായർക്ക് കൈക്കൂലിയായി കൈമാറിയ പണമാണത് എന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഡിവൈഎസ്പിക്കെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുത്ത് നടപടികൾ തുടങ്ങിയത് കൂടുതൽ തെളിവുകൾ തേടി വേലായുധൻ നായരുടെ കഴക്കൂട്ടത്തെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് ഇയാൾ മുങ്ങിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം നടത്തുന്നത് കേസിൽ കൂടുതൽ തെളിവുകൾ തേടി ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് യൂണിറ്റ് രണ്ട് റെയ്ഡ് തുടങ്ങി വെച്ചിരുന്നു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് റെയ്ഡ് അവസാനിപ്പിച്ചത് റെയ്ഡിൽ വേലായുധൻ നായർക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടർന്ന് വീട്ടിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ രേഖപ്പെടുത്തിയ മഹസറിൽ വേലായുധൻ നായരെ കൊണ്ട് ഒപ്പുവിച്ചു